हेलो फ्रेंड्स, वेलकम टू ഉണ്ണിയേട്ടൻസ് ലൈവ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ ഒരു ചെറിയ വീഡിയോ ഇട്ടാണ്. അപ്പം കുറേ പേരെന്നോട് ചോദിച്ചു ഇതിൻ്റെ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം, ഞാൻ കൂടുതൽ വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ നമ്മളന്ന് കഴിഞ്ഞ ദിവസം പൊന്തമ്പുഴ മുതൽ മണമല വരെയുള്ള ഭാഗത്തിൻ്റെ പണിയാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, പല പാർട്ടായിട്ടിടും, അല്ലെങ്കിൽ ലെങ്തി വീഡിയോ ആയി പോകും, അതുകൊണ്ട് പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഇരുന്നത്. അപ്പം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാരുവേലിയിൽ നിന്ന് പൊന്തമ്പുഴയിൽ നിന്ന് പൊന്തമ്പുഴ ബാച്ചേരി റൂട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം ഈ സഞ്ചരിക്കുന്ന വഴി ചാരുവേലി പൊന്തമ്പുഴ റൂട്ടാണ്. നമ്മളിപ്പം പൊന്തമ്പുഴ എത്തി. പൊന്തമ്പുഴയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഡിവൈഡ് ചെയ്യുകയാണ്, അതായത് നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോവാണ്. അപ്പം പൊന്തമ്പുഴ തൊട്ട് പൊന്തമ്പുഴ ഭാഗത്ത് ഇപ്പം അവിടെ ഒരു പണി നടക്കുന്നുണ്ട്, ഒരു കലിങ്കിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പം അവിടെ റോഡ് ഇപ്പം നമുക്ക് പോകുന്ന റൂട്ട് ആണെങ്കിലും വണ്ടികൾ അങ്ങനെ കടത്തി വിടുന്നില്ല. അപ്പം ഉള്ളിലേക്ക് പണി നടക്കുന്നുണ്ടായിരിക്കാം, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഒരു സൈഡ് എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് ലെവലോ സെക്കൻഡ് ലെവലോ ചാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു, കാരണം ഒരു സൈഡ് ചാറ് ചെയ്തു, അപ്പുറത്തെ സൈഡ് കിടക്കുന്നു. അവിടെ റോഡ് നമ്മൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് റോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ വരെയുള്ളൂ എന്ന് തോന്നുന്നു. ഫ്രണ്ട്സ് എന്തായാലും നമ്മൾ കുറച്ചകത്തേക്ക് പോയി നോക്കുവാണ്. ഇടയിലൂടെ വണ്ടി കയറ്റി പോകാൻ പറ്റുമോ, കാരണം റോഡ് ക്ലോസ് ചെയ്തേക്കുവാണ്. അപ്പം ഈ വലത്തേക്ക് കിടക്കുന്ന വഴിയിൽ കൂടെ ആയിരുന്നു റാന്നി പോകുന്ന റൂട്ടാണ്. അപ്പം നമ്മൾ ഇതിന് പകരം നേരെ പോവാണ്. റോഡ് കൊള്ളാം, എനിക്ക് തോന്നുന്നു അപ്പുറത്തെ സൈഡ് അങ്ങും ചെയ്ത് വരികയാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്ത് വരുന്നുണ്ട്. ഫ്രണ്ട്സ് നമ്മൾ ആദ്യമേ തന്നെ പ്ലിങ് ആയിരിക്കുകയാണ്. നമ്മൾ ഇന്നിപ്പോൾ അവർ പറഞ്ഞു അവിടെ പണി നടക്കുകയാണ്, അങ്ങോട്ട് വണ്ടി പോകാൻ പറ്റത്തില്ല, അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. നമുക്ക് എന്തായാലും പ്ലാച്ചേരി ഭാഗത്തെ പണിയൊന്ന് കാണണം. അപ്പോൾ നമ്മൾ പ്ലാച്ചേരിക്കും കൂടെ പോവാം. എന്തായാലും ഇവിടെ നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. അപ്പം ഈ ആഴ്ച തന്നെ ഈ റോഡ് തുറന്നു കൊടുക്കും എന്നുള്ള പ്രതീക്ഷ നമുക്ക് പോകാം. പൊന്നമ്പുഴയിലാണെങ്കിലും തലങ്ങിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ പോകുന്നത് മുക്കട പ്ലാച്ചേരി റൂട്ടിലാണ്. ഇവിടെയെന്ന് വെച്ചാൽ കാടിൻ്റെ നടുക്കൂടെ തന്നെയാണ് ഈ റോഡ് പോകുന്നത്. കാടിൻ്റെ ഭാഗമായിട്ട് വരും, എസ്റ്റേറ്റിൻ്റെയും കാടിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. എന്തായാലും നല്ലൊരു റോഡാണ്. ഇവിടെ ഒത്തിരി ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു ഏരിയയാണ്, കാരണം പിള്ളേർ വണ്ടിയുടെ സ്പീഡ് തിരിച്ച് ചെയ്യാനൊക്കെ ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്. സ്ഥിതിക്ക് ഈ വളവൊക്കെ ഇച്ചിരി അപകടം പിടിച്ച വളവ് തന്നെയാണ്. നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് കാണുന്നത് ഫോറസ്റ്റിൻ്റെ ഓഫീസാണ്. അപ്പം നമ്മളിപ്പം പ്ലാച്ചേരി എത്തിയിരിക്കുന്നു. ഇവിടെയും ഉണ്ട് ബോർഡൊക്കെ. അപ്പം ഇവിടുന്ന് അകത്തോട്ട് വണ്ടി കയറ്റി വിടുന്നില്ല. ചാനാശ്ശേരി മണമല റൂട്ടിലേക്ക് പോകേണ്ടതല്ല. അപ്പം നമ്മൾ വന്ന വഴി തന്നെ പോയിട്ട് ഇറങ്ങി വേണം വരാൻ. നമ്മളെന്തായാലും ഒന്ന് പോയി നോക്കാണ്. ഇവിടെ അധികം മുന്നോട്ട് പോക്കാനൊക്കെ തോന്നുന്നില്ല, നല്ല രീതിയിൽ ഇവിടെ പണി നടക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അതായിരിക്കാം അവിടെ നിന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്ത് തിരിച്ചു പറഞ്ഞു വിട്ടത്. വണ്ടിയും സാധനങ്ങളെല്ലാം ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതിലാണ് ഇറങ്ങിയത്, പണി കാണുകയല്ല എന്നുള്ളത്. എങ്കിലും പണി നടക്കുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, പിന്നെ നമ്മളിവിടെയും പ്ലിങ് ആയിരിക്കുകയാണ്. ഇവിടെയാണെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ കലിങ്കുപണിയാണ് തോന്നുന്നു നടക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കുമ്പോൾ കാണാം. ആ കലിങ്കിൻ്റെ അപ്പുറം വഴി ഏകദേശം പണി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കലിങ്കിൻ്റെ പണിയും കൂടെ കഴിഞ്ഞാൽ പ്ലാച്ചേരി വരെയുള്ള
ഹൈവേയുടെ പണി പണിവിടെയെന്ന് ഏകദേശം തീരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബെൽ ബട്ടണിൽ ഓളെന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. കൂടുതൽ വീഡിയോസും ഹൈവേയുടെ പുതിയ വിശേഷങ്ങളുമായി വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം.